അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്നുള്ളത്. സലാം എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ്. സലാമുൻ മിൻ നിസ്മി, സലാം എന്നുള്ളത് എൻ്റെ പേരാണ്. അള്ളാഹു പറയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ മലക്കുകൾ സലാമോടുകൂടിയാണ് സ്വർഗത്തിലേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നത് എന്നാണ്. അവ സലാം പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിൽപ്പെട്ട ഒരു സുന്നത്താണ്. സലാം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എങ്ങനെയാണ് സലാം പറയേണ്ടത്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അള്ളാഹു അവർക്ക് 10 പ്രതിഫലം കൊടുക്കുമെന്നാണ്. നേരെ മറിച്ച് ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് 20 പ്രതിഫലം നൽകുമെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് ചേർത്തി പറഞ്ഞാൽ അള്ളാഹു അവർക്ക് 30 പ്രതിഫലങ്ങൾ നൽകുമെന്നും ഹബീബ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മൾ സലാം പറയുമ്പോൾ അങ്ങനെ പറയണം. കൂട്ടുകാരോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, സലാം മടക്കുമ്പോഴും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു സുന്നത്താണ് പരസ്പരം കൈപിടിച്ചിട്ട് മുസാഫത്ത് ചെയ്യണം. കാരണം ബഹുമാനപ്പെട്ട വൻ അബിൽ ഖത്താബി റളിയല്ലാഹു അൻഹു മഹാനവറകൾ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അനസ് റളിയല്ലാഹുവിനോട് മഹാൻ ചോദിക്കുകയാണ്, അക്കാനത്തിൽ മുസാഫത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് മുസാഫത്ത് ചെയ്യാറുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിനും മറുപടി പറഞ്ഞു, അതെ, നബി തങ്ങൾ മുസാഫത്ത് ചെയ്യാറുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയാവണം. വിശ്വാസികൾ സലാം പറയുമ്പോൾ പരിപൂർണമായ രൂപത്തിൽ പറയണം. നമ്മൾ മടക്കുമ്പോഴും പരിപൂർണമായ രൂപത്തിൽ മടക്കണം. കഴിയുമെങ്കിൽ കൈപിടിച്ചിട്ട് മുസാഫത്ത് ചെയ്യണം. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. 10 പ്രതിഫലവും 20-30 അള്ളാഹു തരും. പക്ഷേ സലാം പരിപൂർണമായി പറയലോടുകൂടി അള്ളാഹു 30 പ്രതിഫലങ്ങൾ തരും. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരുമാറാവട്ടെ. അറിവുകൾ ധാരാളം പഠിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സ്നേഹിതന്മാർക്കൊക്കെ അറിവുകൾ എത്തിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഞങ്ങളെ ദുആയിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തും. അള്ളാഹു നമുക്കൊക്കെ ആക്കിപത്തി നന്നായി രണ്ട് ലോകത്തും ഇസ്സത്തും സന്തോഷവും റാഹത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചൊരിയട്ടെ. മരണപ്പെട്ടവരെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.